പ്രിയ സഹോദരന്മാരെ, പ്രവാചക ജീവിതത്തിൽ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ റബീഉൽ അവൽ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി പ്രവാചകനെ കൂടുതൽ അടുത്തറിയുവാനും പ്രവാചകൻ്റെ ജീവിത ചരിത്രം അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും ഒരു സന്ദർഭം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവാചക സ്നേഹമെന്ന തലക്കെട്ടിൽ ഈ പൊതുപ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ സുപരിചിതനായ പണ്ഡിതനായ ജനാബ് കെ അബ്ദുൽ കരീം മൗലവിയാണ് ഈ വിഷയത്തെ അധികരിച്ച് നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങളെ ഏവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ജനാബ് കെ അബ്ദുൽ കരീം മൗലവി അവർകളെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها النبي انا ارسلناك شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരമൊരു സന്ദർഭം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഹബീബായി സ്വീകരിച്ച നമ്മുടെ ജീവനേക്കാൾ വില പിടിച്ച ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സാധുവായ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്നതിലാണ് എനിക്ക് ഭയം. മുമ്പുള്ളവരൊക്കെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും മിമ്പറിൽ വെച്ച് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ തന്നെ, പ്രവാചകരുടെ പേരുച്ചരിക്കുമ്പോൾ തന്നെ കരച്ചിലായിരുന്നു. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ച് വിഷയം അവതരിപ്പിക്കാൻ കഴിയാത്ത പ്രയാസത്തിലായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു പോലുള്ള ആളുകളെല്ലാം തന്നെ പ്രവാചകരുടെ ആ മദീന പള്ളിയിൽ മദീന പട്ടണത്തിലെത്തിയാൽ പോലും ആ മഹാനോടുള്ള സ്നേഹം കൊണ്ട് വാഹനത്തിൽ കയറാറില്ലായിരുന്നു. പ്രവാചകർ നിരത്ത് വിശ്രമിക്കുമ്പോൾ ഞാനെങ്ങനെ വാഹനത്തിൽ കയറും? ആ പ്രവാചകർ പറഞ്ഞൊരു ഹദീസ് ആവശ്യപ്പെട്ടാൽ മാ സദറ മിൻ ശഫത്തൈ റസൂലില്ലാഹ്, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ കൂടെ വന്ന ആ വാക്കുകൾ ഈ സാധുവായ ഞാനെങ്ങനെ പറയും
എന്ന് പേടിച്ച് വറച്ച് പലപ്പോഴും പറയാൻ പ്രയാസപ്പെടാറുണ്ടായിരുന്നു. നിർബന്ധിച്ചാൽ ഒരു ഹദീസ് പറയുവാൻ വേണ്ടി അദ്ദേഹം പോയി ഒതുവെടുക്കുന്നു. ഒതുവെടുത്ത് വെള്ള വസ്ത്രം വിരിച്ച് അതിലിരുന്ന് കുറേ നേരം ഇങ്ങനെ കരയുകയാണ്. എന്നിട്ടാണ് ഹദീസ് പറയാൻ പോകുന്നത്. ആ മഹാനോടുള്ള സ്നേഹം എങ്ങനെ ഇല്ലാതിരിക്കും? റബ്ബുൽ ആലമീനായ തമ്പുരാൻ, ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും എന്നും എപ്പോഴും അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആകാശലോകത്തുള്ള സകലമാന അള്ളാഹുവിൻ്റെ സൈന്യങ്ങളും മലായിക്കുകളും ആ മഹാൻ്റെ പേരിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള സകലമാന സത്യവിശ്വാസികളോടും ആ പ്രവാചകരുടെ മേലിൽ അനുഗ്രഹാശിസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു തആല ആവശ്യപ്പെടുമ്പോൾ ആ മഹാനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ആ പ്രവാചക ജീവിതത്തിലെ ഒരംശം പോലും പറയാൻ എത്ര നാൾ വേണ്ടിവരും? 1400+ വർഷമായി കോടാനുകോടി ജനങ്ങളെല്ലാം തന്നെ മദ്ഹ് പറഞ്ഞിട്ടും പാടിയിട്ടും തീരാത്ത ആ മഹാവ്യക്തിത്വം. നാമെല്ലാം ഭാഗ്യവാന്മാരാണ്. വാസ്തവത്തിൽ ആ പ്രവാചകരുടെ അനുയായിയാകാൻ കഴിഞ്ഞതിൽ, ആ പ്രവാചകരുടെ ഉമ്മത്തിലൊരു വ്യക്തിയാകാൻ കഴിഞ്ഞതിൽ നാം ഭാഗ്യവാന്മാരാണ്. പടച്ചവനെ, ആ മഹാനവറുകളുടെ സ്നേഹം ലഭിച്ച അനുയായികളിൽ ഞങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കാനായി തമ്പുരാനെ. ആ മഹാനോടുള്ള സ്നേഹം എന്തോ അറിയില്ല, പടച്ച തമ്പുരാൻ ആ സത്യവിശ്വാസികളുടെ അന്നത്തെ അനുയായികളുടെ മനസ്സിലിട്ട് ഉണ്ടാക്കിക്കൊടുത്തത് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകുന്നു. ആ മഹാനവറുകൾ ഒതുവെടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ അതെല്ലാം എടുത്ത് കൈകളിലാക്കി ശരീരത്തിൽ പുരട്ടും. സുബ്ഹാനല്ലാഹ്. അത് ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യണമെന്ന്? മുടി വെട്ടുമ്പോൾ ഒരു കഷണം മുടി പോലും നിലത്ത് വീഴാൻ അവർ അനുവദിച്ചിരുന്നില്ല. ഇതെന്തൊരു സ്നേഹമാണ്! സഹാബികൾ പറയുന്നു, ഞങ്ങൾ സ്നേഹം കൊണ്ട് ആ പ്രവാചകരെ മുഴിച്ച് കണ്ണ് മിഴിച്ചു നോക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ്. കണ്ണ് നിറഞ്ഞുകിടക്കുന്ന ആ സ്നേഹം, ആ മഹാനവറുകളുടെ വീട്ടിൽ പോയി മുട്ടിയാൽ പ്രയാസപ്പെടുമോ എന്ന് പേടിച്ചിട്ട് തുക്രബിൽ അദാഫീർ, നഖം കണ്ടാണ് ഞങ്ങൾ വല്ല മുട്ടാറുണ്ടായിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെന്തോ ഒരു സ്നേഹമാണ്! വാഹനത്തിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോൾ സഹാബികൾ ശ്രദ്ധിക്കുന്നു മഹാനവറുകളെ. അല്പം തൂങ്ങി ഉറക്കുണ്ടോ? മയക്കമുണ്ടോ? ക്ഷീണം? വാഹനത്തിൽ നിന്ന് വീഴുമോ എന്ന് പേടിച്ച് ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അടുത്തുപോയി നിന്നുകൊണ്ട് ഉറക്കത്തിൽ വിളിക്കുന്നില്ല, ഒരു താങ്ങായി അരിയത്ത് നിന്നുകൊണ്ട് വാഹനത്തിൻ്റെ താഴെ നടന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. എത്ര നേരം! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ചോദിക്കുന്നു, എന്താ അബൂ ഖത്താദ ഇങ്ങനെ അരിയത്ത് നിൽക്കുന്നു, കുറേ നേരമായോ ഇങ്ങനെ? അള്ളാഹുവിൻ്റെ പ്രവാചകരെ സംരക്ഷിച്ച അള്ളാഹു നിങ്ങളെയും സംരക്ഷിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥിച്ചത്. ആ മഹാനവറുകളുടെ ഓരോരോ നിമിഷങ്ങളും സഹാബികൾ ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയാണ് അത് ജീവിതത്തിൽ പകർത്തേണ്ടത്? ഓരോ ഹറക്കാത്തുകളും സക്കനാത്തുകളും. ഒരു സഹാബിയത പള്ളിയുടെ ചുമരിൽ ചാരിയിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹനിധിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്ന് അന്വേഷിക്കുന്നു, എന്താ സഹോദര കരയുന്നത്? അദ്ദേഹം പറയുന്നു, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് എങ്ങനെ വേർപിരിഞ്ഞിരിക്കും, വേഗം ഇവിടെ പള്ളിയിൽ വരുന്നു, നമസ്കാരം കഴിയുന്നു, സുബ്ഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ ജീവിതായോധനത്തിന് വേണ്ടി ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്, പിന്നീട് ഉച്ചയ്ക്ക് ഞങ്ങളെ കാണുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം 4-5 പ്രാവശ്യം നിങ്ങളെ കാണാൻ കഴിയുന്നു. ഞാൻ ആലോചിക്കുന്നതല്ല, ഞാൻ മരിച്ചു പോയാൽ, നിങ്ങളും ഈ ലോകത്തോടെ വിട പറഞ്ഞാൽ, പിന്നെ സ്വർഗത്തിൽ വെച്ച് നിങ്ങളെല്ലാം പ്രവാചകന്മാരുടെ അത്യുന്നതങ്ങളായ സ്ഥാനമാനങ്ങളിലല്ലേ ഉണ്ടാവുക?
ഞങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് കരയുന്നത്. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ വെച്ച് കാണാതായി പോകുമോ എന്ന് പേടിയാണ്. സ്വർഗം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള വേജാറല്ല, അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതായി പോകുമോ എന്ന്. ഇതിനെന്താണ് മറുപടി പറയുക? അതാ ജിബ്രീൽ അലൈഹിസ്സലാം വഴിയുമായിട്ട് വരുന്നു. സൂറത്ത് നിസായിലെ ആയത്ത് വമൻ യുത്ഇല്ലാഹ വറസൂൽ, ആർ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നുവോ, ഉലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു തആല അനുഗ്രഹിച്ച് ആദരിച്ച നല്ലവരായ ആളുകളുടെ കൂടെയായിരിക്കും. മിനന്നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, അമ്പിയാക്കന്മാരുടെ കൂടെയായിരിക്കും, അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. ബഹുമാനപ്പെട്ട അബൂബക്ര സിദ്ദീഖിനെ പോലുള്ള സിദ്ദീഖുമാരും സുഹദാക്കളും സാലിഹ്യങ്ങളുമുള്ള സ്വർഗത്തിൽ, വഹസുന ഉലായിക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരാണവർ, അവരുടെ കൂടെയായിരിക്കുമെന്ന് ആയത്തിറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. അൽഹംദുലില്ലാ, അവിടെ വെച്ചും പ്രവാചകരുടെ കൂടെ ജീവിക്കാൻ കഴിയുമല്ലോ എന്ന്. ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും പിടിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് അവരുടെ ചരിത്രം പറയുകയാണെങ്കിൽ എന്തൊരു സ്നേഹമാണ് പടച്ചവനെ. നിലനിൽപ്പില്ലാതെ അബിസീനയിൽ പല രാജ്യങ്ങളിലേക്കും ഹിജറ പോയി മദീനയിലേക്കും പോയി, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളെല്ലാം തന്നെ സിദ്ദീഖർക്ക് നാടുവിടണം ആഗ്രഹമുണ്ട്, പ്രവാചകരെ വിട്ടങ്ങനെ പോകും, പ്രവാചകർക്ക് സമ്മതം കിട്ടിയിട്ടില്ലല്ലോ. അസ്സുഹ്ബയാ റസൂലല്ലാഹ്, പോകുമ്പോൾ എന്നെയും കൂട്ടണേ എന്നെപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം നേരമില്ലാത്ത നേരത്തതാ കയറി വരുന്നു അബൂബക്ര സിദ്ദീഖിൻ്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അവ വിഷയം? വേഗം ചെന്ന് ആരെങ്കിലും മന്യരുണ്ടെങ്കിൽ ഒന്ന് പുറത്താക്കും. ഇല്ല, നിങ്ങളുടെ ഭാര്യ ആയിഷ മാത്രമേ ഇവിടെ ഉള്ളൂ, എന്നാൽ ഞാൻ പറയട്ടെ, സമ്മതം കിട്ടിയിരിക്കുന്നു യാത്ര ഹിജ്റ പോവാൻ. അപകടം മനസ്സിലാക്കാം, ശത്രുക്കളെല്ലാം വളഞ്ഞിരിക്കുകയാണ്, ജീവിതം നാശത്തിലേക്ക് വലിച്ചെറിയുന്ന അല്ലെങ്കിൽ നശിക്കുവാൻ സാധ്യതയുള്ള ഒരു യാത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിരിക്കുന്നു, അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സന്തോഷത്താൽ കരയും എന്നുള്ളത്. വാപ്പയുടെ സന്തോഷാധിക്യത്താൽ അദ്ദേഹം കരയുകയാണ്, സന്തോഷത്താൽ കരയുമെന്നത് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. ആ യാത്ര നമുക്കറിയാം, മുമ്പിൽ നടക്കാൻ ആഗ്രഹമുണ്ട്, ശത്രുക്കൾ വന്നാലോ വല്ലതും പറ്റുകയാണെങ്കിൽ എനിക്ക് പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതവുകേടല്ലേ, പിന്നിൽ നടക്കും, വലത് ഭാഗത്ത് നടക്കും, ഇടതുഭാഗത്ത് കറങ്ങിക്കോണ്ടാണ് പോകുന്നത്. ആ യാത്ര പോയി പോയി അങ്ങനെ ഗുഹയിലെത്തിയപ്പോൾ ആദ്യം നിങ്ങൾ കടക്കല്ലേ, വല്ലതും ഉണ്ടെങ്കിലോ, പാമ്പോ തേളോ എന്ത്, അങ്ങനെ അതെല്ലാം സൂക്ഷിച്ചതിന് ശേഷമാണ് എന്തോ ഒരു സാധനം ഓടുന്നതുണ്ട്, ഒരു പാമ്പ് മടയിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലേക്ക് കടക്കുമ്പോൾ ആ പാമ്പ് വന്നാലോ കൈകൊണ്ടടച്ചു, എന്നിട്ടാണ് പ്രവാചകർക്ക് സമ്മതം കൊടുത്തത്. പ്രവാചകർ കയറി ഗുഹയിൽ രണ്ടുപേരും ഇരുന്ന് പ്രവാചകർ അബൂബക്ര സിദ്ദീഖിൻ്റെ മടിയിൽ അല്പമൊന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി മയങ്ങുകയാണ്. കൈ ആ മാളത്തിൽ തന്നെ അവിടെ വെച്ച് പാമ്പ് കടിച്ചു, കണ്ണിൽ നിന്ന് വെള്ളം വിറ്റുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത്. പ്രവാചകർ എഴുന്നേറ്റ് എന്താണ് എന്താണ് പ്രശ്നം എന്താണ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇസ്ലാമിന് വേണ്ടി പ്രവാചകന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധരായ നമ്മുടെ നേതാക്കന്മാർ, ചരിത്രകാരന്മാർ സീറത്ത് ഇബ്നു ഹിഷാമിലെല്ലാം പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണ മരണമാണ് മരിച്ചതെങ്കിലും ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ഉമർ ഖത്താബ് കുത്തേറ്റ് മരിച്ചതുപോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതുപോലെ, അലി ഇബ്നു അബീ താലിബ് കൊല്ലപ്പെട്ടതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷഹീദാണ്, ആ പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. ആ വിഷമാണ് മരിക്കാൻ കാരണമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ദീനുൽ ഇസ്ലാമിന് വേണ്ടി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അവർ ജീവിതം ബലിയർപ്പിച്ചവരായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വീണപ്പോൾ അവസാനത്തെ ആഗ്രഹം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കിടക്കാനുള്ള ഭാഗ്യം കിട്ടണം. മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറയാണ്, വേഗം ഇങ്ങോട്ട് വരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂലും അബൂബക്ര സിദ്ദീഖും അന്ത്യവിശ്രമം കൊള്ളുന്നത്. നീ പോയിട്ട് സലാം പറയണം,
എന്നിട്ട് സമ്മതം ചോദിക്കണം, അല്പസമയം അല്പസ്ഥലം ഖബറിനുള്ള ഇടം എനിക്ക് തരുമോ എന്ന്. അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെടുന്ന ആധികാരികമായിട്ടല്ല പറയേണ്ടത്, അതെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് ആവശ്യപ്പെടുന്ന അല്പം സ്ഥലം എനിക്ക് അതേ ആഗ്രഹമുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ സ്ഥലം എനിക്ക് വേണ്ടി കണക്കാക്കിയതായിരുന്നു, എൻ്റെ ഭർത്താവും എൻ്റെ പിതാവും കിടക്കുന്ന സ്ഥലം, അവിടെ എനിക്ക് മാത്രമേ സ്ഥലമുള്ളൂ. പക്ഷേ ആ സ്ഥലം വയ്യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തം ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോറിറ്റി പ്രാമുഖ്യം നൽകുന്ന ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകി ആ സ്ഥലം, അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. സുബ്ഹാനല്ലാഹ്, അവസാനമായി കിടക്കുന്നതും അവിടെ അടുത്തായിരിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഈ ഇരിക്കുന്ന നമ്മളിൽ എല്ലാവരിലുമുണ്ട് എന്ന് വളരെ ഉറപ്പാണ്. സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവും, അത് വർദ്ധിപ്പിച്ചു തരുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതുണ്ടാകാനുള്ള മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് അല്പം എനിക്ക് സംസാരിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകരോടുള്ള മഹബത്ത് കൊണ്ട്, ആ പ്രവാചകരുള്ള ആല് കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാം പറയുന്നത്, പ്രവാചകർക്ക് മാത്രം സലാം ചൊല്ലിയാൽ പോരാ, സലാത്ത് ചൊല്ലിയാൽ പോരാ, സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് പറയണമെന്നാണ്. അല്ലാതെ പറയുന്നത് എനിക്ക് കറാഹത്താണ്, വെറും സലാത്ത് ചൊല്ലുന്നത് കറാഹത്താണ്. അത് മാത്രം പോരാ, സല്ലല്ലാഹു അലൈഹി വആലിഹി കുടുംബത്തിനും പടച്ചവനെ അനുഗ്രഹം ചൊരിയണമേ എന്നെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അത്രയും മഹബത്തായിരുന്നു നമ്മുടെ നേതാക്കന്മാർക്കെല്ലാം തന്നെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ അഹ്സാബിൽ, യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ എന്നാണ്. ഉലമാക്കൾ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല യാ ആദമു, ആദമിനെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. മറ്റുള്ള പ്രവാചകന്മാരെല്ലാം യാ ഇബ്രാഹിം, യാ യൂസഫ്, യാ എല്ലാവരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവ് കാരണം യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂൽ, ബല്ലഗ്, പ്രവാചകരെ, ദൂതരെ എന്നാണ് വിളിച്ചിരിക്കുന്നത്, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു ഈ മഹാനവറുകളെ. പ്രവാചകരെ, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക, താങ്കളെ നാം ദൂതരായിട്ടാണ് അയച്ചിരിക്കുന്നത്, നബിയും റസൂലും കൂടിയാണ്. എന്നിട്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ ദൗത്യം? നിങ്ങൾ ഷാഹിദായിക്കൊണ്ടാണ് നാം അയച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സാക്ഷിയായിക്കൊണ്ട്. അള്ളാഹുവിൻ്റെ കിതാബ് എന്താണ് ഇവിടെ കൊണ്ടുവന്നത്, എന്താണ് തിബിയാനൻ ലിക്കുല്ലിഷ, അത് വിശദീകരിക്കുവാൻ വേണ്ടി അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഷാഹിദായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല അയച്ചിരിക്കുന്നത്. പിന്നീട് പറയാണ് ബഷീറൻ വ നദീറൻ, ഈ കൊണ്ടുവന്ന ആദർശം അംഗീകരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ലോകത്തും സുഖസുന്ദരമായ സ്വർഗം പണിയാൻ കഴിയും, പരലോകത്ത് വിശാലമായ സ്വർഗവും ലഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടിയാണ്. ഇതെങ്ങാനും അംഗീകരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന നദീറുമായിക്കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞാൽ മതിയോ? മാത്രം പോരാ, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിൻ്റെ സമ്മതത്താൽ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനായിക്കൊണ്ടാണ് താങ്കളെ അയച്ചിരിക്കുന്നത്. വസ്സിറാജം മുനീറ, കത്തിജ്വലിക്കുന്നൊരു കടാ വിളക്കായിക്കൊണ്ടാണ് നിങ്ങളെ അയച്ചിരിക്കുന്നത്. പ്രവാചകരെ സ്നേഹിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകളോട്, അധികം ആളുകളോട് ചോദിച്ചാലും, ഒരമുസ്ലിം വന്ന് ചോദിക്കാൻ നിങ്ങളുടെ പ്രവാചകരെക്കുറിച്ച് വല്ലാതെ പാശ്ചാത്യന്മാരെല്ലാം വിമർശിക്കുന്നുണ്ടല്ലോ, ആരാണ് നിങ്ങളുടെ പ്രവാചകരെന്ന് ചോദിച്ചാൽ പലർക്കും പ്രയാസമാണ് പറയാൻ. എന്താ ഇപ്പം പറയാം? ഞങ്ങളെ നബീന്ന് ആദ്യം പറയാം. റഹ്മത്തുലിൽ ആലമീനായ ലോകക്കുള്ള നബിയെ, ഞങ്ങളുടെ നബിയെക്കുറിച്ച് നിങ്ങളാരാ ചോദിക്കാനും എന്ന് പറഞ്ഞ് ചിലപ്പോൾ വിരട്ടി ഓടിച്ചെന്ന് വരും. പ്രവാചകരെക്കുറിച്ച് എന്താണ് ഖുർആനിൽ പറഞ്ഞതെന്ന് അറിയാത്തത് കൊണ്ട്, ജഹലത്തരം കൊണ്ട്, പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് വിരട്ടി ഓടിക്കുകയാണ് മറ്റുള്ളവർ. നിങ്ങളാരാ ഞങ്ങളെ ഇതിനെപ്പറ്റി ചോദിക്കാനും?
രണ്ടാമതായി കുറച്ച് പറയാൻ വിചാരിക്കുകയാണെങ്കിൽ, മക്കത്ത് ജനിച്ച് നല്ല വെളുപ്പോട് ചുവപ്പോട് കലർന്ന വെളുപ്പ് ആപ്പിള് പോലത്തെ നിറമായിരുന്നു മദീനയിലേക്ക് പോയി അവിടെ വഫാത്തായി എന്നല്ലാതെ എന്തിനാണ് വന്നത്, എന്തും വിട്ടേച്ച് പോയി, നമ്മളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധമെന്താണ് എന്നെല്ലാം ഈ ഖുർആനിൽ പറഞ്ഞ ആയത്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവർ നമ്മുടെ സമുദായത്തിൽ എത്രയുണ്ട് എന്ന് ആലോചിക്കുന്നത്. അള്ളാഹു തല പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഇതര സ്ഥലങ്ങളിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖുർആനെ. ഖുർആൻ പ്രവാചകരെ പരിചയപ്പെടുത്തുന്നു സൂറത്ത് സഫിൽ, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ആ അല്ലാഹു തആല അവനാണ് പ്രവാചകരെ അയച്ചിരിക്കുന്നത്. എങ്ങനെ? ബിൽ ഹുദാ, മനുഷ്യരെല്ലാവരും മാർഗദർശനമറിയാതെ ഇരുട്ടിൽ തപ്പുമ്പോൾ ദർശനവുമായി, വദീനിൽ ഹഖ്, ജനങ്ങളെല്ലാം കൈകൾ കടത്തി ബാത്തിലായ അനർത്ഥങ്ങളായ പല ദീനുകളും ഇവിടെ ഉള്ളപ്പോൾ സത്യമതവുമായി സത്യദീനുമായി മാർഗദർശനവുമായിട്ടാണ് അള്ളാഹു തആല അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? പല മതങ്ങളുള്ള കൂട്ടത്തിൽ ഒരു മുഹമ്മദീയ മതവും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റുള്ള എല്ലാ മതങ്ങളെയും ഇതര ഇസങ്ങളെയും പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്തി അതിനെ ഈ ദീനിൽ ഇസ്ലാമിനെ ആ ദീനുകളുടെ മേൽ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഈ പ്രവാചകരെ അള്ളാഹു തആല അയച്ചത് എന്നും വിശുദ്ധ ഖുർആൻ പ്രവാചകരെ പരിചയപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവൻ റഹ്മത്തുല്ലിൽ ആലമീനാണ്. നമ്മളൊന്ന് പറഞ്ഞു നോക്കുക അല്പനിമിഷങ്ങളിൽ, കുട്ടികൾക്ക് റഹ്മത്താണ്, ചെറിയ എന്തോ ഒരു സ്നേഹമാണ് ചെറിയ മക്കളോട്, മക്കളെ മക്കളോട്. മിമ്പറി മേൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ചെറിയ കുട്ടി ഫാത്തിമയുടെ മകൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വീണ് ചെറിയ കുട്ടികളല്ലേ പള്ളിയിൽ ഓടി വരികയാണ്. അപ്പോൾ നിലത്ത് വീണപ്പോൾ മിമ്പറിമേൽ നിന്ന് ഇറങ്ങിച്ചെന്ന് മേലെ കുട്ടിയെ ഇങ്ങെടുത്ത് പിന്നെയും മിമ്പറിമേൽ കയറിയിട്ടാണ് പിന്നെ ഖുത്ബ പറയുന്നത്. ഞാനെങ്ങാനും അങ്ങനെ മിമ്പറിമേൽ നിന്ന് ഇറങ്ങി നോക്കണം കേരളത്തിലെങ്ങാനും. അന്ന് ഈ ഖതീബവർക്ക് പിന്നെ പോസ്റ്റ് ഉണ്ടാവില്ല. കുട്ടിയോടുള്ള സ്നേഹം, നമസ്കരിക്കുമ്പോൾ പലപ്പോഴും ആനപ്പുറത്ത് കയറുന്നവർ പുറത്ത് കയറിയിരിക്കുകയാണ്. നമ്മളെങ്ങാനാണെങ്കിൽ ഒരൊറ്റ അടി കൊടുക്കും, നിൽക്കിരിക്കുമ്പോഴാണ് കുട്ടികൾ അരിയത്ത് വരുന്നത്. തീരുന്നത് വരെ അവിടെ പുറം കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കുട്ടികളോട് കാണുന്ന, നിരത്തിമേൽ കാണുന്ന കുട്ടികളോടെല്ലാം സ്നേഹാന്വേഷണങ്ങൾ നടത്തുന്നു. ആരാണിത്? ലോകത്തുള്ള നൂറുകണക്കിൽ പ്രശ്നങ്ങളുള്ള, വഴി കിട്ടിക്കൊണ്ടിരിക്കുന്ന, നിത്യേന എന്നോണം യുദ്ധവും യുദ്ധത്തിലേക്ക് ആൾക്കാരയക്കലും സ്വീകരിക്കലും കരാറുകളും ലോകത്തിൻ്റെ പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനനേതാവ്, എന്നിട്ട് കുട്ടികളോട് സംസാരിക്കാൻ സമയം കാണുന്നു. യാ ഉമൈർ മാ ഫഅല ബിന്നുഐർ, എന്തെല്ലാം ഉമർ കുട്ടിയെ, എൻ്റെ പച്ചിക്കുട്ടി എന്തായിപ്പോയി എന്നെല്ലാം ചെറിയ കുഞ്ഞുങ്ങളോട് അതേ ശൈലിയിൽ സംസാരിക്കാൻ കഴിയുന്ന ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട്, ഭാര്യമാരോട്, സഹാബിമാരോട് എന്തോ ഒരു സ്നേഹമാണ്. പ്രവാചകർ യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യമാരെ കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഗൾഫുകാരൻ നാട്ടിൽ പോയിട്ട് കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണ്ടേ? ഓഹ്, ഭാരാണെന്നറിയോ, മോട്ടോർ സൈക്കിളിൽ അങ്ങനെ മിന്നി ചെത്തി നടക്കല്ലേ മൂപ്പരിപ്പോൾ. എന്താ ഭാര്യനെ കൂട്ടി യാത്ര ചെയ്താൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കിടുകയാണ്. ഒന്നിലധികം ഭാര്യമാരുള്ളതുകൊണ്ട് ആരെയാണ് കൂട്ടേണ്ടത്? അങ്ങനെ യുദ്ധത്തിൽ കൂട്ടുന്നു, മത്സരത്തിൽ പങ്കെടുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയുടെ വായിലെടുത്ത് വെച്ച് കൊടുക്കൽ സദഖയാണ്, പുണ്യമുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന്. ഇങ്ങനെ സഹാബിമാരുള്ള സ്നേഹം ഒരു വശത്ത്, നാൽക്കാലികളോടുള്ള സ്നേഹം, റഹ്മത്തുൽ ആലമീൻ. ഒരു തോട്ടത്തിൽ കയറിയപ്പോൾ ഒരൊട്ടകം കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനെ കണ്ടപ്പോൾ തന്നെ പ്രയാസം അനുഭവപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളമൊലിക്കുന്നുണ്ട് ആ ഒട്ടകത്തിൻ്റെ. ആരാണിതിൻ്റെ ഉടമ എന്ന് അന്വേഷിക്കുന്നു. അൻസാരികൾപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഇതാരുടേതാണ് ഒരു ഒട്ടകം? അതെന്നോട് ആക്ഷേപം പറയുകയാണല്ലോ, നിങ്ങൾ വെള്ളം കൊടുക്കാതെ പ്രയാസപ്പെടുത്തുകയാണ്, അതിനെ വിഷമിപ്പിച്ചിരിക്കുന്നു, കഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നതിന് എന്നോട് കംപ്ലൈൻറ്റ് പറയുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്, നാൽക്കാലികളോടുള്ള സ്നേഹം.
ഇനി നിങ്ങളെല്ലാം നാൽക്കാലികളെ അറുത്ത് തിന്നാൻ തീരുമാനിക്കുകയാണെങ്കിൽ കത്തിയെല്ലാം നല്ല മൂർച്ചയാക്കണം കേട്ടോ, വേദനിപ്പിക്കരുത്. ഏതായാലും ജീവൻ പോകുകയല്ലേ, ആ ജീവൻ പോകുന്ന സന്ദർഭത്തിൽ അത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് അള്ളാഹു തആല നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നത്. പക്ഷേ അറുക്കുമ്പോൾ കൂടുതൽ വേദനിപ്പിക്കാതെ അറുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ ചുരുക്കി ചുരുക്കി പറയാം, സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സംസാരിക്കുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു, ഈത്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയത്. ഒരു സ്ത്രീ പറയാണ്, പ്രവാചകർ എത്ര കാലമായി പഴയ മിമ്പർ ഉപയോഗിക്കുന്നു, എൻ്റെ മകനൊരു ആശാരിയാണ്, ഞാനൊരു മിമ്പർ ഉണ്ടാക്കി പറയട്ടെ നിങ്ങൾക്ക്. അങ്ങനെ സമ്മതം ചോദിച്ച് ആ ചെറുപ്പക്കാരൻ മരക്കഷണം കൊണ്ട് നല്ലൊരു മിമ്പർ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. പഴയ മിമ്പർ പള്ളിയുടെ ഭാഗത്ത് അവിടെ വെച്ചു, പുതിയ മിമ്പറിന്മേൽ കയറി സംസാരിക്കുകയാണ്, ഖുത്ബ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബികളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ആ പഴയ ഈത്തപ്പന കൊണ്ട് ഉപയോഗിച്ചിരുന്ന ആ പഴയ ഉപേക്ഷിക്കപ്പെട്ട ആ പഴയ മിമ്പർ കരയാൻ തുടങ്ങി. ആട്ടിൻകുട്ടി ഒട്ടകക്കുട്ടി കരയുന്നത് പോലെ കരയാൻ തുടങ്ങിയിരിക്കുന്നു. മിമ്പർമേൽ നിറങ്ങിയിട്ട് പോയിട്ട് അതിനെ ആശീർവദിച്ചുകൊണ്ട് കൂടെ ഞെക്കിപ്പിടിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അതിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അതിൻ്റെ കരച്ചിൽ നിർത്തിയത്. ഇല്ലെങ്കിൽ ഖിയാമത്തുനാൾ വരെ അത് കരയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. സുബ്ഹാനല്ലാഹ്, മരക്കഷണങ്ങളോടുള്ള സ്നേഹം, നാൽക്കാലികളോടും കല്ലിനോടും മണ്ണിനോടുള്ള സ്നേഹം റഹ്മത്തുൽ ആലമീനാണ്. ആ പ്രവാചകർ കാണിച്ച സ്നേഹത്തിൻ്റെ ഒരു അംശം ഇന്ന് പറയാൻ നേരമുണ്ടോ? നമ്മളോട് എന്തൊരു സ്നേഹമാണ്! ലോകത്തിലുള്ള പല പ്രവാചകന്മാർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അത് അവരുപയോഗിച്ചിട്ടുണ്ട്. പല സമൂഹത്തെയും ക്ഷമ കിട്ട് നശിപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ ഉപയോഗിച്ചതെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ ചാൻസ് ഉപയോഗിക്കുന്നില്ല, എൻ്റെ സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പരലോകത്ത് ഉപയോഗിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി നീട്ടിവെച്ചിരിക്കുകയാണ്. ഉമ്മത്തി ഉമ്മത്തി, എപ്പോഴും എൻ്റെ സമുദായം എൻ്റെ സമുദായം, നമുക്ക് വേണ്ടിയാണ്. അവസാന നിമിഷത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന സക്രാത്തിലാണ്, നമസ്കരിക്കാൻ നിൽക്കാൻ കഴിയുന്നില്ല, ആളുകളെല്ലാം പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. തൊട്ടടുത്ത വീട്ടിൽ കിടക്കുന്ന പ്രവാചകർ കർട്ടനിലൂടെ നോക്കുമ്പോൾ ആൾക്കാരെല്ലാം നമസ്കാരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്, ഇമാമ വരാൻ വേണ്ടി എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, വാപ്പാനോട് പറയും, ഇമാമത്ത് നിൽക്കാൻ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആ കാഴ്ച, അബൂബക്കർ സിദ്ദീഖിനെ ഇമാമത്തായി നിർത്തുന്നു, നമസ്കരിക്കുമ്പോൾ ആ കാഴ്ച കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്! എൻ്റെ സമുദായം നരകത്തിൽ പോവുകയില്ലല്ലോ, നമസ്കരിക്കുന്നവരാണല്ലോ. അങ്ങനെ റൂഹ് അല്ലാഹുവിലേക്ക് ഇലർ റഫീഖിൽ അല ഉയർന്ന് ഉയർന്നു പോകുന്ന അവസാന നിമിഷത്തിൽ പറഞ്ഞ വസിയത്തും അസ്വലാഹ് അസ്വലാഹ് വമാ മലകത്ത് അയ്മാനുക്കും, അവസാനത്തെ വസിയത്ത് അതാണ്. നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ, നിസ്കാരം ഉപേക്ഷിക്കരുത് സഹോദരന്മാരെ, നരകത്ത് പോകുന്നത് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക്, നമസ്കരിക്കണം. മാ സലക്കക്കും ഫീ സഖർ, അവിടെ ഒന്ന് ചോദിക്കൂല്ലേ നിങ്ങൾ ഈ നരകത്തിൽ കിടക്കാൻ എന്തേ കാരണം? ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അസ്സലാ അസ്സലാ. കൂട്ടത്തിൽ പറയുന്നു, വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലതുകൈകൾ ഉടമകളാക്കിയ നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കീഴിലുള്ള അടിമകൾ, ജോലി ചെയ്യുന്ന പാവങ്ങളായ ആളുകൾ, അവരോട് സ്നേഹം കാണിക്കണം, അവരോട് കൂടുതൽ അധ്വാനിപ്പിക്കരുത്, നോമ്പിനെല്ലാം തന്നെ അധികം പ്രയാസപ്പെടുത്തരുത്. സുബ്ഹാനല്ലാഹ്, ആ സ്നേഹനിധിയായ പ്രവാചകർ അവസാനത്തെ വസിയത്ത് അതാണ്. ഇനി സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങാനും എൻ്റെ സമുദായത്തിൽ ആളുകൾ സ്പീഡിൽ പോകാൻ കഴിയാതെ വീഴുകയാണെങ്കിലോ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം പടച്ചതമ്പരാനെ വീഴാതെ കാത്തുരക്ഷി ചക്കര എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പതിനായിരക്കണക്കിന് ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ അവിടെ വെച്ച് ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കുവാൻ പ്രവാചകരുടെ കയ്യാല കുടിക്കുവാൻ ജനങ്ങളതാ ഒരുമിച്ചു കൂടുകയാണ്. നമുക്ക് വെള്ളം തരാൻ വേണ്ടി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നാ അഅ്തൈനാകൽ കൗസർ,
അള്ളാഹു തആല ആ മഹാനവർഗങ്ങൾ കൊടുത്തതാണ്. അത് കുടിപ്പിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് സൂര്യനതാ താഴോട്ട് തലക്കുമീതെ പലരും പ്രയാസത്തിലാണ്. എന്താണെന്ന് സംഭവിക്കുക, ഒരു ദിവസം 50,000-ത്തിലധികം വർഷമായി കണക്കാക്കപ്പെടുന്ന പ്രയാസകരമായ സന്ദർഭത്തിൽ പലരും വിയർത്ത് കാലിൻ്റെ നരിയാണി വരെ മുട്ടുവരെയും കഴുത്തു വരെയും പ്രയാസപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ ഇവിടെ നിന്ന് കഴിച്ചിലാകേണ്ടിയിരുന്നു എന്ന് പറയുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് വേണ്ടി ശുപാർശക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നു സഹോദരന്മാരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തൊരു സ്നേഹമാണ്! അങ്ങനെ സ്നേഹിക്കുന്ന പ്രവാചകരെ നമുക്ക് അങ്ങോട്ടും സ്നേഹിക്കേണ്ടതില്ലേ? ഹൽ ജസാ ഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. നമ്മളെ കരകയറ്റിയ, നമ്മുടെ ഹിദായത്തിലാക്കിയ ആ പ്രവാചകരെ സ്നേഹിക്കേണ്ടതില്ലേ? നമുക്ക് സ്നേഹമുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. അള്ളാഹു തആല പറയാണ്, കുൽ, പ്രവാചകരെ നിങ്ങൾ അവരോട് പറയുക, പറയണം, നിങ്ങൾ തന്നെ പറയണം, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാരില്ലേ, നമ്മുടെ പിതാക്കന്മാരോടല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടം, ആരെന്ത് പറഞ്ഞാൽ എൻ്റെ വാപ്പാനെ പറഞ്ഞു തന്നെ വെറുതെ വിടില്ല. എന്താണ് സ്നേഹം? പിതാക്കന്മാരെ സ്നേഹിക്കണമെന്നും അവരോട് ബിർറ് പുണ്യം കാണിക്കണമെന്നെല്ലാം അല്ലാഹു തആല ആവശ്യപ്പെട്ടത് തന്നെയാണ്. അത് പ്രകൃത്യാ ഉണ്ടാകുന്നതുമാണ്. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ മാതാപിതാക്കൾ എല്ലാവരും ആബാഉകൾ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നു. പിന്നീടുള്ളത് അബ്നാഉകളാണ്, മക്കൾ. അബ്നാഉകും, അവർക്ക് വേണ്ടിയല്ലേ ഏഴാം കടൽ കടന്ന് ഇവിടെ കഷ്ടപ്പെടുന്നത്? ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ കഫാലത്തുങ്ങൾ അയാരങ്ങ് ഏറ്റെടുത്താൽ ഞാൻ മരിക്കാൻ സന്നദ്ധരാണെന്ന് അറിയാം. വർഷങ്ങളായിട്ടൊരു പാൻറ്റ് കുപ്പായം വാങ്ങാത്ത ആളുകളുണ്ടെങ്കിലും എല്ലായ്പ്പോഴും കുട്ടികൾക്ക് ഡ്രസ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. എന്തോ ഒരു സ്നേഹമാണ്! ആ കുട്ടികൾ സ്നേഹിക്കുന്ന കുട്ടികളെ നമ്മുടെ സഹോദരങ്ങളുണ്ട്. മൂന്നാമതായി ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ. സ്വന്തം ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്ന ആളുകളാണ്, ഇഖ്വാനുകളാണ്. ഇരിക്കട്ടെ, അസ്വാജുക്കും, ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാരുമുണ്ടോ? ഭർത്താക്കന്മാരോടും നമ്മുടെ ഇണകളോടും എല്ലാവർക്കും സ്നേഹമുണ്ട്. പിന്നീടുള്ള അഷീറത്തുക്കും, കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ. കുൽ, നിങ്ങൾ പറയ പ്രവാചകരെ, ഇൻകാൻ ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും. പിന്നീടുള്ള എന്താണ് ദുനിയാവിലും? വഅംവാലു നഖ്തറഫ്തുമൂഹാ, ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ വന്നത് നമ്മൾ സമ്പത്ത് സമ്പാദിക്കുവാൻ വേണ്ടിയാണ്. പിന്നീട് വതിജാറ ബിസിനസ്, തഖ്ഷൗന കസാദഹ, പരക്കം പായുന്നത് ഈ ഏർപ്പെട്ട ബിസിനസ്സെങ്ങാണ് നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടികൊണ്ടല്ലേ? അങ്ങനെ 24 മണിക്കൂറും പരക്കം പായുന്ന, നാം സ്നേഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം പറയുന്നു, വമസാഖിന തർദൗനഹ, നാം തൃപ്തിപ്പെടുന്ന ഇഷ്ടകരമായ ഒരു വീട് വേണമല്ലേ? അതിനുവേണ്ടിയാണ് നിങ്ങൾ പരക്കം പായുന്നത്. ഇരിക്കട്ടെ, അതും മനസ്സിലുള്ളൊരാഗ്രഹമാണ്. ഇതെല്ലാം ഒരു വശത്ത് കിടക്കുന്നു. ഇതെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിം ഫീ സബീലിഹി, ഇതെല്ലാം അള്ളാഹുവിനേക്കാളും അവൻ്റെ പ്രവാചകരെക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വീരസമരത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിനോടാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ, ഭാര്യയോടാണ്, മക്കളോടാണ്, പിതാക്കിനോടാണ്, വീട്ടിനോടാണ്, സമ്പത്തിനോടാണ് കൂടുതൽ അള്ളാഹിനേക്കാളും പ്രവാചകരെക്കാളും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഫതറബ്ബസു, എന്നാൽ പിന്നെ കാത്തിരുന്നോളിങ്ങ്, ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് കാത്തിരുന്നുള്ളുക എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, സ്നേഹം വീടുണ്ടാക്കുന്നതിനേക്കാൾ സ്നേഹം കുറഞ്ഞു പോയാൽ, അതിനുവേണ്ടി പരക്കം പായുന്നതിനേക്കാൾ കൂടുതൽ പരക്കം പായേണ്ടത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന് വേണ്ടിയായിരിക്കണം, പ്രവാചകരോടുള്ള സുന്നത്തിന് വേണ്ടിയായിരിക്കണം, പ്രവാചകരോടുള്ള ഹദീസ് പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടിയായിരിക്കണം. ഇല്ലെങ്കിൽ നാം ശിക്ഷാർഹരായിത്തീരും. കാത്തിരുന്നു കൊള്ളുക എന്നാണ്. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, മാത്രമല്ല ഫിസ്ഖാണ്, അധർമ്മമാണത്, തമ്മാടിത്തമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. നമുക്ക് സ്നേഹിക്കേണ്ടത്
ബാപ്പാരെക്കാളും മക്കളെക്കാളും എല്ലാറ്റിനേക്കാളും സ്നേഹിക്കേണ്ടത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അതേ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറയുന്നു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവനേക്കാൾ വില പിടിച്ചതായിരിക്കേണ്ടതുണ്ട് എന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമർ ഖത്താബ് പറഞ്ഞത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകരുടെ കൈ പിടിച്ച് പോകുമ്പോൾ, പ്രവാചകർ എനിക്ക് നിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്, എനിക്ക് ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളെക്കാൾ നിങ്ങളോട് സ്നേഹം, എനിക്കെൻ്റെ മക്കളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും വന്നാസ് അജ്മഈൻ ജനം എല്ലാവരെക്കാളും നിങ്ങളോടാണ് സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ചോദിക്കുന്നു, ഉമറെ അത്രയേ ഉള്ളൂ, അത്രയേ എന്നോട് സ്നേഹമുള്ളൂ, ഇനി ഈ ലോകത്തൊന്നും ബാക്കിയില്ല, അപ്പോൾ നിങ്ങളോ? അതെ, ഞാൻ എന്നെക്കാളും എൻ്റെ ജീവനേക്കാളും നിങ്ങളോടാണ് പ്രവാചകരെ സ്നേഹമെന്ന് പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ആനയ ഉമർ, അൽ ആനയ ഉമർ. ഫതഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിക്കുകയാണ്, ഇപ്പോഴാണ് ഉമറെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയായത് എന്ന്. സുബ്ഹാനല്ലാഹ്. ഈമാൻ പൂർത്തിയാകണമെങ്കിൽ എല്ലാറ്റിനേക്കാളും നമ്മുടെ ജീവനേക്കാളും പ്രവാചകനോടുള്ള സ്നേഹം ഉണ്ടാകേണ്ടതുണ്ട്. സമയക്കുറവുകൊണ്ട് ചില പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. നമുക്ക് പ്രവാചകരോടുള്ള സ്നേഹം ഉണ്ട് എന്ന് നാം അവകാശപ്പെടുന്നു. എല്ലാം അവകാശവാദങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഖതീബ് അവർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബലഹിലെ ഇബ്രാഹിമിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഇമാം അവർകളെ, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക, ഞാൻ ഉത്തരം നൽകാമെന്ന് ആ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എത്ര കൊല്ലമായി ദുആ ചെയ്യുന്നു, ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ. ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾക്ക് തരണേ, എത്ര കൊല്ലമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഇതുവരെ കിട്ടിയോ? എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? അല്ലാഹു തആല പറഞ്ഞത് ശരിയല്ലേ? ഇമാം അവർകൾ പറയുകയാണ്, വളരെ ശരിയാണ്, അല്ലാഹു തആല പറഞ്ഞത് സദഖല്ലാഹ്, അല്ലാഹു തആല പറഞ്ഞത് ശരിയാണ്, പ്രാർത്ഥിച്ചു കൊള്ളുക, ഉത്തരം കിട്ടും. പക്ഷേ ഖുലൂബുക്കും മയ്യിത ബി അശ്റത്തി അഷ്യ, അഞ്ചു പത്ത് കാര്യങ്ങളാൽ നിങ്ങളെ ഹൃദയങ്ങളെല്ലാം നിർജീവങ്ങളായി കെട്ടുപോയിരിക്കുന്നു. ഫഅന്നാ യുസ്തജാബു ലക്കും, പിന്നെ എങ്ങനെയാണോ നിങ്ങളെ ദുആക്കെല്ലാം ഉത്തരം കിട്ടുക? ഇദ്ദായിത്തും ബി ഹുബ്ബി റസൂലില്ലാഹ്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുണ്ടെന്ന് നിങ്ങൾ വാദിക്കുന്നില്ലേ? പക്ഷേ നിങ്ങൾ പ്രവാചകരുടെ സുന്നത്ത് പിന്തുടരുന്നവരാണോ? അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട് നിങ്ങൾ വാദിക്കുന്നില്ലേ? സാംതും, ഇതൊക്കെ വാദത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമാണ്. ഉമിർത്തു അന്നത്തുലുവൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു നിങ്ങൾ പറയാറില്ലേ? കഴിഞ്ഞ റമദാനിൽ സലാം പറഞ്ഞതിന് ശേഷം ഖുർആൻ മറച്ചു നോക്കിയവർ എത്ര ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഖുർആൻ എടുത്തു നോക്കുന്നവർ, പാരായണം ചെയ്യുന്നവർ ആരുണ്ട്, എത്ര പേരുണ്ട്? സ്വർഗം ഉള്ളതാണ് നിങ്ങൾ വാദിക്കുന്നു, നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ടോ? നരകം സത്യമാണ്, ഹക്കാണ് നിങ്ങൾ പറയാറുണ്ട്, അതിന് നിങ്ങൾ വരണ്ട് ഓടാറുണ്ടോ? പിശാചി നിങ്ങളുടെ ജന്മശത്രുവാണെന്ന് പറയുന്നു, ഫറാഫക്തുമൂഹു, അവൻ്റെ കൂടെയല്ലേ നിങ്ങളുടെ ചങ്ങാത്തം നടത്തം? ഇഷ്തഗൽതും ബിഉയൂബിന്നാസ്, ആരാൻ്റെ കുറ്റം പറഞ്ഞ് നടക്കലല്ലേ നിങ്ങളെ പണി? വനസീത്തും അയൂബക്കും, നിങ്ങളുടെ സ്വന്തം പോരായ്മകൾ മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? വദഫൻ തും ഔത്താക്കും, നിങ്ങൾ ആരെങ്കിലും മരിച്ചാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ മരിച്ചാൽ അബൂഹാമൂറിൽ കൊണ്ടുപോയി ദഫൻ ചെയ്ത് കവറടക്കി നിങ്ങളിങ്ങ് പോരുന്നു, ഫലം തഅതബിറൂന മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് വല്ല പാഠവും പഠിക്കുന്നുണ്ടോ? നാളെ ഇതാണ് എൻ്റെ അനുഭവം എന്ന് ഫാസ്നാ യുസ്തജാബു ലക്കും, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നാണ് ഇമാമറുകൾ ചോദിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നാം പ്രാർത്ഥിക്കാറുണ്ട്, ഉത്തരം കിട്ടുന്നില്ല. നാം വാദിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തുണ്ടെന്ന്. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക, നമുക്ക് മഹബ്ബത്തുണ്ടോ എന്ന്. അലാമാത്തുൽ മഹബ്ബ, ഉലമാക്കൾ ചർച്ച ചെയ്യുന്ന ചില അടയാളങ്ങളുണ്ട്. പ്രവാചകരുടെ കൂടെ ജീവിക്കാനുള്ളൊരാഗ്രഹം, പടച്ച തമ്പുരാനെ, ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചില്ലല്ലോ, എനിക്ക് ആ പ്രവാചകരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഞാനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൊടുത്തതുപോലെ
കൂടെ നടന്ന് എത്രയോ ദിവസങ്ങളോളം ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. തൽഹ റളിയല്ലാഹു നഹരി ദൂന നഹറക യാ റസൂലല്ലാഹ്, ഉഹദ് യുദ്ധത്തിൽ ഇതാ എൻ്റെ നെഞ്ഞ്, എല്ലാ അമ്പും കൊള്ളാൻ ഞാൻ സന്നദ്ധരാണ് പ്രവാചകരെന്ന് പറഞ്ഞ ആ സഹാബിമാരെ പോലെ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ പടച്ച തമ്പുരാനെ, ഞാനും ജീവിക്കേണ്ടവരായിരുന്നു എന്ന് കൊതി നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? മഹബത്തിൻ്റെ അടയാളങ്ങൾ അതല്ലേ? ഇരിക്കട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ സൂറത്തിൽ ഹുജ്റാത്തിലെ രണ്ടാമത്തെ ആയത്ത് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബീ, സത്യവിശ്വാസികളെ നിങ്ങളുടെ ശബ്ദം പ്രവാചകരുടെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോകാൻ പാടില്ല. وَلَا تَجْهَرُوا لَهُ بِالْقَوْلِ كَجَهْرِ بَعْضِكُمْ لِبَعْضٍ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരെല്ലാം ശബ്ദമുയർത്തി സംസാരിക്കുന്നില്ലേ, അതുപോലെ പ്രവാചകരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകരുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ മൂമിനീങ്ങളുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ല എന്ന്. ഇത്തരം ഒരു സദസ്സിൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് പുതുമുസ്ലിമീങ്ങൾ വന്നിരുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ ആരാണ് നേതാവ് അമീറാകേണ്ടതെന്നുള്ള ചെറിയൊരു ചർച്ചാവിഷയം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പറയുന്നു, ഇദ്ദേഹമാണ് ഇമാമത്താകാൻ പറ്റിയത്, ഹാബിസ് ബിൻ അക്ര റളിയല്ലാഹു. ഉമർ ഖത്താബ് പറയുന്നു, എനിക്ക് തോന്നുന്നത് ഈ മഹാനവറുകളാണ് ഇങ്ങനെ ഇമാറത്തിൻ്റെ വിഷയത്തിൽ, നേതൃത്വം ഏൽപ്പിക്കുന്നൊരു വിഷയത്തിൽ അല്പം ചർച്ച ചെയ്യുമ്പോൾ ശബ്ദം ഉയർന്നു പോയതാണ്, പ്രവാചകരുടെ സാന്നിധ്യത്തിൽ ശബ്ദം ഉയർന്നു പോയതാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്തുമായിട്ട് വരാൻ കാരണം. എന്താണ് സഹോദരന്മാരെ, പ്രവാചകർ നിശബ്ദരായിരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോവുകയോ? ഹദീസിൽ വന്നിരിക്കുകയാണ്, കാദ ശൈഖാനി അയ്യുഹ്ലിക, ഇപ്പോൾ ഈ രണ്ട് ശൈഖന്മാരും ഹലാക്കായി പോകുമായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബും നശിച്ചു പോകുമായിരുന്നു. കാരണം എന്താ? അൻതഹബത അമാലുക്കും വഅൻതും ലാ തശുറൂൻ, നിങ്ങളുടെ ഹിജ്റയും നിങ്ങളുടെ ഉംറയും ഹജ്ജും നിങ്ങളുടെ നമസ്കാരങ്ങളും നിങ്ങളുടെ അമലുകളെല്ലാം തന്നെ ചോർന്നു പോകും, നഷ്ടപ്പെട്ടു പോകും നിങ്ങളറിയാതെ. അതുകൊണ്ടാണ് ഉടനെ ആയത്തിറങ്ങി, നിങ്ങൾ ശ്രദ്ധിക്കണേ മൂമിനീങ്ങളെ, നിങ്ങളുടെ ശബ്ദം പോലും ഹദീസിനേക്കാൾ പ്രവാചകരുടെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോകാൻ പാടില്ല എന്ന് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന്. പ്രവാചകരുള്ള മഹബത്തിൻ്റെ ഒരു ചെറിയൊരു അംശമാണിത്. ഞാൻ ഒരു ആത്മപരിശോധന നടത്തി നോക്കുകയാണ്, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ഹദീസ് എന്ന് പറഞ്ഞാൽ അസലായിട്ട് അറിയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ്, ശബ്ദമാണ്. അത് ബുഖാരിയിലും മുസ്ലിമിലും സഹിഹായിലൊക്കെ തന്നെ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്, പ്രവാചകർ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നു എന്നർത്ഥം. മറ്റുള്ളവരെ പോലെ മരിച്ച് മൺമറഞ്ഞതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നു. ആ പ്രവാചകരുടെ ശബ്ദം ഹദീസ് ഇവിടെ ഉണ്ട്. ആ ശബ്ദം ഇവിടെ നിലവിലുണ്ടാകുമ്പോൾ അതല്ലാത്ത അതിനെതിരായിട്ട് മുഅ്മിനീങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റൂല എന്ന്. എന്നിട്ടല്ലേ മുസ്ലിമീങ്ങളുടെ ശബ്ദം ഉയർത്താൻ. ഇന്നത്തെ സത്യവിശ്വാസികൾ 24 മണിക്കൂറും മെനക്കെടുന്നത് അല്ലാത്ത അമുസ്ലിമീങ്ങളായ ആളുകളുടെ വാക്കുകൾക്കും പ്രമാണങ്ങൾക്കും ഉയർച്ച നൽകാൻ വേണ്ടിയാണ്. ഇൻഖിലാബ് വിളിക്കുന്നതും സിന്ദാബാദ് വിളിക്കുന്നതും അത്തരമൊരു രംഗത്താണെങ്കിൽ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്ന ലിത്തക്കൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിൻ്റെ കലാം ഉയരാൻ വേണ്ടിയാണ്. നേരത്തെ പറഞ്ഞ ആയത്തിൽ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിം ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, പ്രവാചകരുള്ള സ്നേഹം ഇതായിരിക്കണം ഇഷ്ടപ്പെടുന്നത് എന്നതല്ലേ? ഏ ആയിരിക്കട്ടെ, എന്താണ് ജിഹാദ് എന്ന് പ്രവാചകരോട് ചോദിച്ചു നോക്ക്. അയ്യുൽ ജിഹാദി അഫ്ദലു യാ റസൂലല്ലാഹ്, ഇവിടെ പല വീര സമരങ്ങളും ശ്രമങ്ങളും നടക്കുന്നുണ്ട്, ഏതാണോ ശ്രേഷ്ഠകരം? അൽ ജിഹാദു ഫീ സബീലില്ലാഹി ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അല്ലാഹുവിൻ്റെ കലിമ ഉയരുവാൻ വേണ്ടി, അല്ലാഹുവിൻ്റെ മുദ്രാവാക്യം ഉയരുവാൻ വേണ്ടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സുന്നത്ത് ഉയരുവാൻ വേണ്ടി, ഇതിനു വേണ്ടിയുള്ള വീരശ്രമങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വന്നു. അതൊരു പ്രകൃതിപരമായ ഒരു നിയമമാണ്. ഇല്ലെങ്കിൽ റഹ്മത്തുല്ലാലിമീനായ പ്രവാചകൻ ഖിയാമന്നാൾ വരെ അള്ളാഹു തആല വിട നീട്ടിയിടേണ്ടതായിരുന്നു. ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ, അതാണ് പ്രകൃതി നിയമം. പ്രവാചകർ വഫാത്തായപ്പോൾ സഹാബികളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഉടനെ മയ്യത്ത് മക്കത്തെത്തിക്കണമെന്നാണ്, ജനിച്ച നാട്ടിലെത്തിക്കണം, അങ്ങനെയാണ് ചില മലയാളികളൊക്കെ പറയും, ഉടനെ നാട്ടിലെത്തിക്കണം. എവിടത്തേക്കാണോ എത്തിക്കുന്നത്, എന്തിനാണ്? ഇവിടെ മയ്യത്ത് 2-3 ദിവസം മോർച്ചറി കിടന്ന് കഷ്ടപ്പെട്ട് തുറക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത കോലത്തിൽ എങ്ങനെയല്ലോ നാട്ടിൽ 1-2 ടിക്കറ്റും എത്തി, മക്കളെ പൈസയും അല്ലാത്തൊക്കെ പിരിവെടുത്ത് നാട്ടിലെത്തിയിട്ട് തുറന്നു നോക്കാൻ കഴിയാതെ
വികൃതമായ ഒരു വേഗം അവിടെ മറവിയും. എന്തിനാണ് അപ്പോൾ കൊണ്ടുപോയത് എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തുടനെ മക്കത്തെത്തിക്കണമെന്ന അഭിപ്രായം. ചിലർ പറയുന്നില്ല, വിടൂല, ഞങ്ങൾ ഹയാത്തിലും കാലത്തും വഫാത്തിലും ഈ നാട്ടിൽ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ കരാറ് ചെയ്തതാണ്. ചിലർ പറയുന്നു ബൈത്തുൽ മുഖദ്ദിസിലാണ്, ബാറക്കന ഹൗലഹു, അമ്പിയാക്കന്മാരുടെ ആ പ്രദേശത്ത് അവിടെ എത്തിക്കണമെന്നാണ് അഭിപ്രായ വ്യത്യാസം. മയ്യത്തും വെച്ചിട്ടാണല്ലോ അഭിപ്രായ വ്യത്യാസം. അപ്പോഴാണ് ഒരു സഹാബി പറയുന്നത്, പ്രവാചകന്മാർ മരിച്ചാൽ, അമ്പിയാക്കന്മാർ വഫാത്തായാൽ ആ മരിച്ചയിടത്ത് വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടുകൂടി പിന്നെ ആർക്കൊരു അഭിപ്രായം പറയാനില്ല. എവിടെയാണ് വഫാത്തായത്? പ്രവാചകരുടെ ഭാര്യ ആയിഷയുടെ വീട്ടിലല്ലേ, കട്ടിലെടുത്ത് മാറ്റിയിട്ട് അവിടെ കബർ വെച്ചു. പിന്നെ ആർക്കും അഭിപ്രായമുണ്ടോ? മക്കാർക്കോ മദീനക്കാർക്കോ കുദുസുകാർക്കോ ആർക്കും അഭിപ്രായമില്ല. പ്രവാചകർ പറഞ്ഞാണെങ്കിൽ പിന്നെ അഭിപ്രായം പറയാൻ ഇവിടെ ഇരിക്കട്ടെ. അവിടെ വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇസ്ലാമിൽ ഒരു ഖലീഫയില്ലാതെ, ഒരു നേതാവില്ലാതെ ഒരവസ്ഥയിൽ ഇതെങ്ങനെ മറവ് ചെയ്യും? പ്രവാചകർ പഠിപ്പിച്ചതും ഉടനെ മറവ് ചെയ്യണമെന്ന്. എല്ലാവരോടും മയ്യത്ത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം ജാഹിലിയ കാലഘട്ടത്തിലുള്ള അഭിപ്രായങ്ങളാണ്, അതൊന്നും വേണ്ട, വേഗം മറവ് ചെയ്യണം. നല്ലവരാണെങ്കിൽ ഈ കെട്ട ആളുകളുടെ ഇവിടെ വെക്കേണ്ടതില്ല, വേഗം കൊണ്ടേച്ചു. എന്തിനാണ് ഈ കേടുവന്ന ആൾക്കാരുടെ ചുമലിൽ മയ്യത്ത് ഇങ്ങനെ താമസിപ്പിക്കുന്നത്? വേഗം കൊണ്ടുപോകണം. കേടുവന്ന ആളാണെങ്കിലോ ഈ നല്ല സാലിഹീങ്ങളുടെ ചുവട്ടിൽ ഇതും കൊണ്ട് ചോദിച്ചു വേഗം കൊണ്ടുപോയി. എങ്ങനെയാലും വേണ്ട, മറവ് ചെയ്യണം വേഗം. എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച വഫാത്തായിട്ട് തിങ്കളാഴ്ച മറവ് ചെയ്തില്ല, ചൊവ്വാഴ്ചയും മറവ് ചെയ്തില്ല, ബുധനാഴ്ചക്ക് നീട്ടിവെച്ച എന്താണ്? ചരിത്രകാരന്മാർ പറയാണ് നിരന്തരമായ സമ്മേളനങ്ങൾ മീറ്റിങ്ങുകളാണ്. അൻസാരികൾ പറയുന്നു നേതാവ് ഞങ്ങളിൽ നിന്നായിരിക്കണം, ഞങ്ങളാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകർ. മുഹാജിറുകൾ ചോദിക്കുന്നു ഞങ്ങളില്ലാതെ നിങ്ങളെങ്ങനെയാണ്? ഞങ്ങളല്ലേ അങ്ങനെ തീരുമായിട്ട് വന്നത്, മുഹാജിറുകളിൽ നിന്നായിരിക്കും. ഔസുകാർ പറയുന്നു ഞങ്ങളെ ഗോത്രത്തിൽ നിന്ന്, ഖസ്റജികാർ ഞങ്ങളെ ഗോത്രത്തിൽ നിന്ന്. ഇങ്ങനെ ബനൂ സഅദ് പല സ്ഥലങ്ങളിലും സഹാബികൾ ഒറ്റയും തെറ്റയുമായിട്ട് നേരം വെളുക്കോളം മീറ്റിങ്ങുകളാണ്. കൂടിയാൽ എന്താണ്? ഒരു മഹല്ല് കമ്മിറ്റിയുടെ അഭിപ്രായമല്ല, ഒരു മദ്രസ കമ്മിറ്റിയുടെ പ്രസിഡൻ്റോ സെക്രട്ടറിയോ ഖജാഞ്ചിയുടെ സ്ഥാനമല്ല. എന്താണ് ഈ ചർച്ച ചെയ്യുന്നത്? ഇസ്ലാമിനൊരു ഖലീഫ ഉണ്ടാകണം, ഇല്ലാതെ മറവ് ചെയ്യാൻ കൂടി പറ്റൂല, അവിടെ നിൽക്കട്ടെ എന്ന്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയനുസരിച്ച് വിശ്വസിക്കുന്ന നമ്മളുടെ, നമ്മളെല്ലാം മദ്രസയിൽ പഠിക്കുന്ന ഷറഹുൽ അഖായിദ് പോലുള്ള കിതാബിലുള്ളതാണ്. ഒരു ഖലീഫ ഇല്ലാത്ത ഒരു നിമിഷം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. ഇന്നത്തെ ഭരണാധികാരി ഖലീഫ ആരാണെന്ന് അറിയാതെ ആരെങ്കിലും മരിച്ചു പോയാൽ ജാഹിലിയ മരണമാണ് മരിക്കുന്നത് എന്ന്. ഈ ഇരിക്കുന്ന നമുക്കാർക്കും പറയാൻ പറ്റുമോ ആരാണ് നമ്മുടെ ഖലീഫ? ഇല്ലല്ലോ, മരിച്ചുപോയി. പിന്നെ ഇല്ലാത്തൊരു നിമിഷം നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇപ്പം യതീമക്കളാണ് മുസ്ലിം ലോകം, യതീമക്കളാണ്. അതുകൊണ്ട് ആർക്കും എവിടെയും പാഞ്ഞു കയറാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും പറയാം, എന്തും വരക്കാം. ഞങ്ങളുടെ നാടുകൾ ഇറാഖ് പിടിച്ചെടുക്കാം, അഫ്ഗാനിസ്ഥാൻ തകർക്കാം, ചോദിക്കാൻ ഇവിടെ ആളില്ല. യതീമക്കളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കൊരു ഖിലാഫത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം എല്ലാം ബോധവാന്മാരായിരിക്കണം. അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനപ്പെട്ട ശരീരം മറവ് ചെയ്യാൻ പോലും കഴിയാതെ നിർത്തിവെച്ചത് ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരാളെ തിരഞ്ഞെടുക്കാതെ ഈ ലോകത്തോട് വിട പറയാനുള്ള അള്ളാഹുവിൻ്റെ സുന്നത്തനുസരിച്ചാണ്. ആ ഗാംഭീര്യം, വിഷയത്തിൻ്റെ ഗാംഭീര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇരിക്കട്ടെ, എങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത്? ഇത്രയും വലിയ ഒരു ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഖലീഫ അടുത്ത ഭരണാധികാരി ഖുറൈശികളിൽ നിന്നായിരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞോ? എങ്കിൽ ഇവിടെ ചർച്ചയുടെ ആവശ്യമില്ല, ഒന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഉമർ ഖത്താബ് പറയുന്നു ഇദ്ദേഹം തന്നെയാണ് ഖലീഫ. ആർക്കും എതിരെ അഭിപ്രായമില്ല. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട്? ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തി നബി. സത്യവിശ്വാസികളെ, പ്രവാചകരുടെ ശബ്ദം ഇവിടെയുണ്ട്, ഹദീസിൻ്റെ അതിനേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ പാടില്ലാത്തതുകൊണ്ട് നമുക്കാർക്കും ഒന്നും അഭിപ്രായം പറയാൻ പറ്റൂല. ഇതൊക്കെ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല്ലല്ലാഹു വറസൂലുഹു അംറൻ
ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ ഭൂഷണമല്ല യോജിച്ചതല്ല. ഇദാ ഖലല്ലാഹു റസൂലുഹു അംറൻ, വിശുദ്ധ ഖുർആനിലെ തിരുസുന്നത്തിലെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹു അവൻ്റെ പ്രവാചകൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അയ്യ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം, അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മറ്റൊന്ന് തിരഞ്ഞെടുക്കുക എന്നത് മുസ്ലിമീങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് മുഹമ്മദ് നബിനോട് മഹബ്ബത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ സുന്നത്തിലുണ്ട്, പക്ഷേ ഒരു പക്ഷേയാണ്, അതവിടെ വെക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വേറെ വരതും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർക്കൊന്നും വലിയ വിവരമില്ല എന്നാണ് പറയുന്നത്. ആലോചിച്ചു നോക്ക്, സത്യവിശ്വാസികൾക്ക് മുഅ്മിനീങ്ങളായ പ്രവാചികൾ വിശ്വസിക്കുന്ന അനുയായികളായ ആളുകൾ പ്രവാചകരെ മാറ്റിവെച്ചിരിക്കുന്നു, പ്രവാചകരുടെ സുന്നത്തിനെ നീക്കിവെച്ചിരിക്കുന്നു, പ്രവാചകർ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനും മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനത്തെ പ്രവാചകരുടെ ശഫാഅത്തിന് വേണ്ടി, ശുപാർശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നാം ഭയപ്പെടേണ്ടതുണ്ട്. എന്താണ് പ്രാർത്ഥി, എന്താണ് പ്രവാചകർ പറയാമെന്നറിയോ? അള്ളാഹുവിനോട് പറയും പടച്ച തമ്പുരാനെ, യാ റബ്ബ് ഇന്ന ഖൗമി, ഇതെൻ്റെ അനുയായികൾ തന്നെയാണ് ശരിയാണ്, പക്ഷേ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, അവര് ഈ വിശുദ്ധ ഖുർആൻ അവഗണിച്ചു തള്ളിയവരാണ്, അതുകൊണ്ട് ഇവരെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുക. എന്നാൽ ഭയപ്പെടേണ്ടതുണ്ട്, ഇവരെ എൻ്റെ സുന്നത്തിനെ കൈയൊഴിച്ചവരാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സദസ്സിൽ ഇപ്പോഴെങ്ങാനും കുടിവെള്ളം കൊണ്ടക്കൊടുത്താൽ ഞാൻ പടച്ച തമ്പുരാനെ മുൻനിർത്തി പറയുന്നു, എത്ര പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ വലത് കൈകൊണ്ട് കുടിക്കുന്നവരുണ്ട് അന്നേരം കാണാം. ഒരു സദസ്സിൽ നിത്യേന ഹോട്ടലിലും അല്ലാത്ത പാർട്ടിയിലും ചെന്ന് നോക്കിയാൽ പ്രവാചകരുടെ അനുയായികൾ, പ്രവാചകർ വെള്ളം കുടിക്കുക മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, തയമ്മുൻ വലതിനെ മുന്തിക്കുന്ന ഫീ തനഉലിഹി വതറജ്ജുലിഹി, മുടിജീകുന്ന കാര്യത്തിൽ, ചെരുപ്പിടുന്ന കാര്യത്തിൽ പോലും ആ മഹാനവർക്ക് വലതിനെ മുന്തിച്ചിരുന്നു. ആ ചെറിയൊരു കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലും ഇന്നില്ല സഹോദരന്മാർ. അതിന് പല ഉസുറും പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് എതിര് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതുണ്ട്. സൂറത്തുൽ നൂറിൻ്റെ അവസാന ഭാഗം കാണാം. ഫല്യഹ്ദറിൽ ലദീന യുഖാലിഫൂന അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനകൾക്ക് മുഖാലഫ എതിർ പ്രവർത്തിക്കുന്നവർ ഭയപ്പെടേണ്ടതുണ്ട്. അൻ തുസീബഹും ഫിത്ന, ഈ ദുനിയാവിൽ തന്നെ പല പരീക്ഷണങ്ങൾക്കും വിധേയരാകുന്നു. ഒരാൾ ചായ കുടിക്കുമ്പോൾ, ഭക്ഷണം വെള്ളം കുടിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, മോനെ വലത്തെ കൈകൊണ്ട് കുടിക്കില്ല, അസ്തത്തി എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞയാൾ. എനിക്ക് അങ്ങനെ ശീലമില്ലല്ലോ, ഇപ്പോൾ എടുത്തുകൊണ്ടാണ് എനിക്ക് കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി ലസ്തത്താ, തനക്ക് കഴിയും, എന്താ അങ്ങനെ കഴിയൂല എന്നും. പ്രവാചകർ പറയുന്ന സ്വന്തം ഇഷ്ടപ്രകാരമാണോ? മായന്തി കൊല്ലഹവ ഇൻഹു ഇല്ല വഹിയൂഹ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ലാ അസ്തത്തി എന്ന് പറഞ്ഞാലോ? പിന്നീട് ആ സഹോദരൻ വലത് കൈകൊണ്ട് കുടിക്കണം തിന്നണം എന്നെല്ലാം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും വലത് കൈക്ക് ശലിൽ കുഴച്ചിൽ വന്നുപോയി എന്നാണ് പറയുന്നത്. മുഖാലഫ, പ്രവാചകരുടെ സുന്നത്തിന് വിരുദ്ധമായിട്ട് പിന്നെ തിന്നണമെന്നൊക്കെ കൊതിയും ആഗ്രഹം ഉണ്ടായിരുന്നു, വലത് കൈകൊണ്ട് വായിലേക്ക് പോയിട്ടില്ല. ഫല്യഹ്ദറില്ലദീന യുഖാലിഫൂന അംരിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുന്നവർ ഭയപ്പെടേണ്ടതുണ്ട്. അൻ തുസീബഹും ഫിത്ന, ഖിയാമന്നാലോ അദാബുൻ അദീം, വലിയ ശിക്ഷ അവിടെയും കിടക്കുന്നു. അള്ളാഹുമെല്ലാം കാക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വിഷയം നമ്മൾ നിത്യേന പഠിച്ചുകൊണ്ടിരിക്കണം. ആരായിരുന്നു നമ്മുടെ നേതാവ്? എന്തിനാണ് ഇവിടെ വന്നത്? എന്തും വിട്ടേച്ച് പോയി? അതുപോലെ ജീവിക്കുവാൻ, ഷാഹിദായിക്കൊണ്ട് ജീവിക്കുവാൻ, മറ്റുള്ളവരെ ക്ഷണിക്കുവാൻ, ദാഴിയായിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഈ സുന്നത്തിനു വേണ്ടി വീടുണ്ടാക്കുന്നതിനേക്കാൾ പരക്കം പായുവാൻ, മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. ഇല്ലെങ്കിൽ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയരാകണം. പഠിച്ചവനെ ശിക്ഷയ്ക്ക് വിധേയരാണോ നാം? ആ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ, ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദുനിയവിയായ മറ്റു പല കാര്യങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു പോകുന്നുണ്ടോ ഞാൻ? അതെല്ലാം നിർത്തിവെച്ചതിന് സ്ഥാനം, സമയം കാണേണ്ടതില്ലേ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫസലുകൊണ്ട് സത്യവിശ്വാസികളായ മുഅ്മിനുകളായ
സാലിഹ്യങ്ങളായ അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ നമ്മയും പിടിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയ്ക്ക് വിധേയരാകുന്ന സാലിഹ്യങ്ങൾ നമ്മയും പിടിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകരുടെ കയ്യാലെ ഹൗദുൽ കൗസർ എന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചവനെ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നിശിഫയായി തന്നെ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റി തന്നെ തമ്പുരാനെ. പടച്ചവനെ പ്രവാചകരുടെ സുന്നത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തോഫിക്ക് തന്നെ തമ്പുരാനെ. അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹ്യായി മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على رسوله النبي الامي وعلى اله وصحبه اجمعين والسلام عليكم ورحمه الله وبركاته.